വലിയ മുള്ളുണ്ടാവില്ലേ മേ? മുള്ള സാരമില്ലപ്പ. സാധാരണ നമ്മള് ഭജനങ്ങൾ മാമി പറഞ്ഞു തരുമ്പോള അവരാകാംക്ഷയില് തീർക്കലാതെ. ഹായ് ഹായ്, എനിക്കൊരു നുറുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ പല്ല് വെക്കാണ്ട് ഞാൻ തുപ്പലാണ്. അടിപൊളി. ആ അടിപൊളി, സൂപ്പറുണ്ട്. ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും, അതെ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കവി, എന്താ നിങ്ങളെ പരിപാടി? ഇന്നലെ ഇന്ന് രണ്ടു ദിവസം അങ്ങോട്ട് വിട്ടു. അതെ, അടുക്കള വിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇന്നലെ അങ്ങനെ കഴിഞ്ഞു. ഇന്നിപ്പോ ഒരു ചായയും കടിയെല്ലാം ആക്കേണ്ട പരിപാടിയാന്ന് രാവിലെ കൂട്ടുന്നേ. ആ ചായയും കടിയെല്ലാം ആക്കി കൊണ്ടുവച്ചു. ഇനിയിപ്പോ നമുക്ക് കുടിക്കണം അത്ര. ഇന്ന് ചായയും കടി കഴിച്ചാല് നമ്മളെ കർണാടക സ്റ്റൈലിൽ കടും കളിക്കറിയാന്ന്. അതെ, നല്ല രസമുണ്ടോ വിജയേട്ടാ? എന്തായാലും ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ വിജയേട്ടാ ആക്കിയിട്ടുണ്ട്. അതെ, അപ്പോ കവിക്ക് കാക്കി ഇതായതുകൊണ്ട് നമുക്ക് പിന്നെ ഇതെല്ലാം ഉണ്ട്. രണ്ടാളും റെസ്റ്റിലാണ്, അതുകൊണ്ട് ഇന്നലെ ഇന്നെല്ലാം ഞാൻ ഇന്ന് അടുക്കളയില് കുറച്ച് പരിപാടിയെല്ലാം പരീക്ഷിക്കുന്നു. അപ്പൊ ഞാനങ്ങനെ അധികം അങ്ങനെ അടുക്കളയിൽ അങ്ങനെ മുമ്പേ ഒന്നും അങ്ങനെ ചെയ്യില്ല. എന്തെങ്കിലും ചെറിയ ചെറിയതല്ലാണ്ട് ഇപ്പൊ കവിന്റെ ഓപ്പറേഷന് ശേഷം ഞാൻ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ അത്യാവശ്യം അധികം ഞാൻ ചെയ്തു പഠിച്ചോണ്ട് എനിക്ക് അപ്പൊ ഞാന് പണിയെല്ലാം കഴിഞ്ഞിട്ട് നിക്കുവാ. അപ്പൊ ചായയും കടിയില്ല, ഈ കടമ്പാന്നാക്കിന് കവി പറഞ്ഞു. അത് ഇങ്ങനെ കൊയക്കോ അങ്ങനെയല്ല വേണ്ടു. അപ്പൊ ഞാൻ ഈ അവസരത്തിൽ പറയുന്നതെന്ന് വിചാരിച്ചാല്, നമ്മള് അത്യാവശ്യം വീട്ടിലെ എല്ലാം പണി എടുക്കും വന്ന് നമ്മള് നമ്മളെ വീട്ടിലെ പണിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഞാൻ കുറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് ഞാൻ പണിയെടുത്തിട്ടല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് രണ്ടു ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ എല്ലാ പണി എടുത്തോണ്ട് എനിക്കിപ്പോ എന്തായാലും പറയണം തോന്നി. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം ഇങ്ങനെ ഫുള്ളായിട്ട് പണിയെടുക്കുമ്പോൾ നമ്മൾ വീട്ടിലെ പണി എപ്പം ഫുള്ളായിട്ട് എത്രമാത്രം പണിയുണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഈ ബസ്സിലെല്ലാം ഞാൻ ഡ്യൂട്ടിക്കെല്ലാം പോയിട്ട് വരുമ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പണിയല്ലാണ്ട് അത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നമ്മളെ വലിയ പണി കഴിഞ്ഞിട്ട് വന്നല്ലേന്നില്ലത് അന്നേരം എനിക്ക് ചെറുങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ അധികം നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുമല്ലോ. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്ന് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് രാവിലെ മുതൽ എന്തെല്ലാം പണിയാ, ഭയങ്കര തിരക്ക് പിടിച്ച കുറേ പണികൾ ഇപ്പോൾ കുറേ നാളായിട്ട് കാണുന്നുണ്ട് എനിക്കെല്ലാം ഏകദേശം അറിയാം. അത് മാത്രമല്ല ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാൽ, നമ്മൾ വീട്ടിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആണെങ്കിൽ നമ്മൾ അടുക്കള കയറിയിട്ട് വെറുതെ എങ്കിലും ഇവരെ കൂടെ വെറുതെ ഒന്ന് നിൽക്കുക, വർത്തമാനം പറയാം. ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ഞാൻ ഇത് പറയാൻ കാരണം വെച്ചാൽ, ഞാനിവിടെ ആത്തിരിഞ്ഞിട്ട് പണിയെടുക്കുമ്പോൾ ഇവരുടെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്കതൊരു പണിയായിട്ട് തോന്നേ. അത് അങ്ങനെ പണിയെടുക്കുന്ന പോലെ തോന്നി, നല്ല രസമാണ്. അല്ലാണ്ട് ഞാൻ ഒറ്റക്കായി ചെയ്യുന്നുണ്ട്, ഞാൻ നേരത്തെ ഇത് എനിക്ക് ആകെ ക്ഷീണം പിടിച്ച് ഞാൻ എന്തായാലും എന്തോ മടുത്തോരെ. അപ്പൊ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ അടുക്കളയിൽ വരണം. അടുക്കളയിൽ ഇവരിപ്പം കൂട്ടിട്ട് വന്ന് വർത്തമാനം പറഞ്ഞു, ചെറിയ ചെറിയ എന്തെങ്കിലും നമുക്ക് പറ്റുന്ന ചെയ്യുമ്പോൾ അത് ഇവർക്കൊരു ആശ്വാസമാണ്. അത് കുറെ ഭയങ്കര ഒരു സന്തോഷമുള്ള സംഭവമാണെന്നും കൂടി പറയുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ, നമ്മളെ കൊണ്ട് പിന്നെ ഈ ചില പരിപാടികളുണ്ട്, നമ്മൾ തിരക്കാണെങ്കിൽ നമ്മളെ പാത്രങ്ങൾ നമ്മൾ കഴുകുക, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ നമ്മൾ ചെയ്ത് കൊടുക്കും. ഭയങ്കര ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവും അതിൻ്റെ അകത്തുനിന്നൊരു ഭയങ്കര സംഭവം. നമ്മള് ചെയ്തു അറിയാതെ കാര്യങ്ങള് നമ്മള് ചിലതെല്ലാം പറഞ്ഞു കൊടുക്കല്ല, അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് അത്ര പോരെ എടുക്ക് ഇത്ര പോരെ എടുക്കുന്നെല്ലാം പറഞ്ഞു കൊടുക്കല്ല. അന്നേരം അത് അതിനനുസരിച്ചിട്ട് എടുത്തിട്ട് ചെയ്യുമ്പോ അത് പെണ്ണുങ്ങൾക്ക് എന്തായാലും ഒരു ആശ്വാസം തന്നെയാണ്. പറ്റുമെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞു ചില പാത്രങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ തന്നെ ചെയ്യുമ്പോ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം. അത് പണിയായിട്ടൊന്നും വരുമില്ല, അത് നമുക്കൊരു സഹായമാവുകയും ചെയ്തു, അവർക്കൊരു സന്തോഷം. അതെ, അതാണ് ഓൾ ഇന്ത്യ ട്രിപ്പിൽ പോയി വന്നതിന് ശേഷം ഇങ്ങനെയല്ല ഞാൻ ചെയ്യാൻ, പാത്രങ്ങളെല്ലാം നമ്മളെ ചെയ്യും. അങ്ങനെ ചെയ്ത് അതിനപ്പുറം ഒരു ഗ്ലാസ് കട്ടൻ ചായ അതുവരെ വെച്ച് കുടിച്ചിട്ടില്ല മോയെ. അതിനോട് പറയൂ, ഞാൻ ഓരോരു കേപ്പങ്ങ് പെട്ടുപോയാൽ കവിത ആദ്യം കല്യാണം കഴിഞ്ഞ് വന്നപാട് എന്നോട് പറയലുണ്ട്, അമ്മ എന്താ അമ്മ എങ്ങനെയാക്കിന് വിജയേട്ടനെ കൂടെ ഒരു ചായ എല്ലാം വെപ്പിച്ചോട അമ്മ എന്ന് പറയലുണ്ട്. ഞാൻ പറയൂ, എനക്ക് അതിന്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല മോളെ, ഇത്ര വരെ എനക്ക് കയ്യേനും. അതുകൊണ്ട് ഞാനത് അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ലാന്ന് പറയലാന്നുള്ളോട് അതുമായി. അതെ, അപ്പൊ നമ്മള് അടുക്കള കയറുന്നവരോടല്ല, കയറാത്തവരല്ലെങ്കിൽ എന്തായാലും അടുക്കള കയറി എടുക്കുവാന്ന് പറഞ്ഞു. ആണുങ്ങള് സഹായിക്കുന്നത് വളരെയധികം ഉത്തമം തന്നെയാണ്. കടമ്പാക്കി എന്താവോ ഒന്നും അറിയില്ല, നമുക്ക് നോക്കാം. ഉപ്പുമാവ് പൊളിച്ചിട്ടുണ്ട്, കടമ്പ് അങ്ങനെ രസം. അപ്പൊ ഇന്നത്തെ ദിവസത്തിലേക്ക്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം സ്വാഗതം സ്വാഗതം.
സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് വിജുവേട്ടന്റെ കർണാടക ശൈലി കടമ്പ് തക്കാളി കറിയാണ്. കടമ്പ് എപ്പോഴും കവിത ആക്കുന്നതിനാ കേട്ടെങ്കിൽ കുറച്ച് മേലോട്ടെ പോവും. ഇത് അമ്മ മനഃപൂർവ്വം അറിയുന്നതാണ്, ഞാൻ നാളെ മുതൽ ആക്കാൻ വേണ്ടി. നല്ല രസമുണ്ട്, നല്ല അസലായിട്ടുണ്ട്. കുറച്ച് നേരം പോയിപ്പോയി എന്നുള്ള കുറ്റികള് സാരമില്ല, ആദ്യമായിട്ട് എടുക്കുമ്പോ അങ്ങനെയല്ല ഉണ്ടാവും. പറഞ്ഞു കൊടുത്താട് വിചാട്ട് അതുപോലെ ചെയ്യുന്നുണ്ട്. നല്ല തരി തരിപ്പുണ്ട്, നല്ല തരി തരിപ്പുണ്ടാവുകൊണ്ട് നല്ല രസമുണ്ട്. എന്താ നിങ്ങൾ ഉദ്ദേശം? ഇനി എല്ലാം ഇവിടെ എന്നെ കൊണ്ടടിപ്പിക്കാനാ? ഇതേ ഞാൻ ഒന്നും വൃത്തിക്കാക്കി തരാത്തേട്ടാ. അങ്ങനെയൊന്നുമില്ല. അടിപൊളി എന്തായാലും. ഞാൻ വേഗം കഴിക്കട്ടെ, എന്റെ അടുത്ത പരിപാടിയിലേക്ക് മീൻ മുറിക്കാനുണ്ട്, കുറെ പണിയുണ്ട്. അപ്പൊ മീൻ മുറിക്കലാന്ന്. അപ്പൊ ബിജുവാട്ടൻ കൊറേ ട്രൈ ആക്കിയെന്ന് പറ്റുന്നില്ല. അതില്ല മോളെ, ആണുങ്ങൾക്ക് ഉണ്ടല്ലോ മീന് മുറിക്കല് ശരിയാവൂല. എല്ലാവർക്കും ചെലവര് മുറിക്കും. അതെ, നമ്മളെ ഈ കത്തി കൊണ്ടാണ് ഇത് മുറിക്കല്. അപ്പോ ഞാൻ അധികം പീശാത്തില്ല മുറിക്കല്. പണ്ടേ ഞാന് മത്തിയത് ഇതെല്ലാം പീശാത്തില്ല. നീടെ വന്ന പിന്നെയാണ് ഈ കത്തി ഇങ്ങനത്തെ കാണുന്നത്. എനിക്ക് പറയാൻ ഊക്കും അത്ര പരിചയൊന്നുമില്ല. കത്തി ഇറുക്കി പിടിച്ചിട്ട് മുറിക്കേ പീശാത്തിയല്ലേ ഞാൻ കണ്ടത്, ഇപ്പൊ ഞാൻ പഠിച്ചു. അപ്പൊ ഇതാണ് മുറിക്കല്. കൊറേ ആള് പറയലുണ്ട് മീന് മുറിക്കൽ കത്തിരി വാങ്ങിയാൽ എളുപ്പമായിരിക്കും. അപ്പൊ നമ്മൾ ഇതുവരെ അത് യൂസ് ആക്കാത്ത കൊണ്ടാന്ന് നമുക്ക് അതിനെ പറ്റി ഒന്നും അറിയാത്തറിയില്ല മോനെ. കത്തിരിയല്ല മുറിക്കലുണ്ട് എന്ന് ആൾക്കാർ പറയുന്ന കേക്കാം, എനക്കറിയില്ല. പക്ഷെ പീശക്കത്തിയുണ്ട് ഞാൻ എളുപ്പത്തിൽ മുറിക്കലുണ്ട്. പിന്നെ ഇനി മോളെ ഒരു കാര്യം ചെയ്യ്, ഒരു കത്തിരിക വാങ്ങാം നമുക്ക് മീൻ മുറിക്കാൻ. പിന്നെ ഞാനുണ്ടല്ലോ ആ കൂട്ടത്തില് രണ്ട് ചെറിയ പുയ്യാപ്പിള മേണിച്ചിന് മോനോട്. ഞാൻ രണ്ട് പുയ്യാപ്പിള വെച്ചു കൊടുത്ത മോനെ. പുയ്യാപ്പിള കറ്റില. അപ്പൊ ഇത് തലയും വാലും മുറിച്ചിട്ട് മുള്ളു സാരമില്ലപ്പാ. അപ്പൊ ഈ പുയ്യാപ്പിളക്ക് എങ്ങനെ മുള്ള? അടിപിടിയെല്ലാം മുള്ള. പുയ്യാപ്പിളക്ക് മുള്ളായിക്കോട്ടെ, അത് കൂട്ടാൻ ഒരു രസം പറയാം. അതെ, വാല് വാലൊന്നല്ല തലയും ഇതെല്ലാം നിങ്ങക്ക് തരാം. ഇതെല്ലാം ഞാൻ അതെ വയ്യ. നമ്മള് രണ്ടാളും അടി കൂടിട്ട് വരുന്നുണ്ട് ഓർത്ത ഋത്വിക്ക്. എന്നാപ്പൊ നമുക്ക് മുറിക്കാം. അപ്പൊ അങ്ങനെ മത്സ്യമെല്ലാം മുറിച്ച് കഴിഞ്ഞ് ഇനി ചോറെല്ലാം കൊണ്ടിട്ട് ചെറിയൊരു സ്പെഷ്യൽ ആക്കുന്നുണ്ട് ഞാനല്ല വിചാരണെന്നോ. നിങ്ങൾ തന്നെ ഞാൻ പറഞ്ഞു തരും, നിങ്ങൾ ഇതുപോലെ ആക്കിയാൽ മതി. എന്നാ അപ്പൊ നമ്മൾ സസ്പെൻസ് വിളിക്കല്ലോ. അപ്പൊ ആ സാധനം ഇവിടെ ഇല്ല, എന്തായാലും കൊണ്ടുവരണം. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. ഹായ്. അപ്പോൾ ഇന്ന് ഉച്ചക്ക് അല്ല വൈറ്റ് ഒരു ചായൻ്റെ കടി ആക്കുന്നുണ്ട്. അപ്പോൾ മാമന് ഇന്ന് വെച്ച് മാമന് കുറച്ച് സഹായിച്ചു കൊടുക്കാൻ വെച്ചിട്ട് ഇന്നത്തെ അടുക്കളയിൽ കുറച്ച് പങ്ക് ഞാൻ വഹിച്ചിട്ടുണ്ട്. പകുതി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് മാമിയുടെ ഇരുന്നിട്ടുണ്ട്. അതെ, എനിക്കങ്ങനെ കുറേ സമയം നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് അനുവിനെ കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കാച്ചിട്ടാന്ന്. എനിക്ക് കുറച്ചൊരു ഹെൽപ്പ് ആവണി അനുവിനെ ഒഴിച്ച്, കാരണം കുറച്ച് വലിയ പണി. എന്നാ സംഭവം എന്ന് പോലും അറിയില്ല, ഒരു എന്നാ അതിന്റെ പേരൊന്നും അന്നോ എനിക്കറിയില്ല. ഇവിടെ എന്തെങ്കിലും സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്, അതിനെ കൊണ്ടെന്നില്ല ആക്കാന്നേക്ക് എന്റെ വിചാര. പക്ഷെ എന്നാ സംഭവം അനക്ക് എന്റെ പേര് പോലും ഒന്നും അറിയില്ല. ആക്കാൻ പറഞ്ഞ എനിക്ക് അതിന്റെ പേരൊന്നും അറിയില്ല. വയ്യ വരുമ്പോ നമുക്ക്
വഴുതനം കഴിച്ചിട്ടാണ് സംഭവം. ഇത് ഇതെങ്ങനെ മുറിക്കണ്ടെന്ന് പോലും എനക്കറിയില്ല. സാധാരണ നമ്മള് വഴുതനങ്ങൾ പറഞ്ഞുതരുമ്പോൾ കറിയല്ല, ഇതൊരു ചോറ്റുകൂട്ടന്റെ സൈഡീസ് ആയിട്ടും കൂട്ടാ, വേണമെങ്കിൽ അങ്ങനെ കടിച്ചിട്ട് തിന്നാ. അല്ല നല്ല മുട്ടയിൽ ഇട്ടിട്ടാക്കുന്നതാണ്. അപ്പൊ കഴുകി ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലത്ത് ഈ സാധനങ്ങൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം പറവാക്കും, നല്ല ടേസ്റ്റ് ആണ്. കടിച്ച് കടിച്ച് ചവച്ചത് പറവാക്കുമ്പോ ഇതിപ്പം അതിന് മസാല എല്ലാം പെരട്ടിട്ട് നല്ല പൊരിക്കണം എണ്ണയിൽ ഇട്ടിട്ട്, നല്ല ടേസ്റ്റ്. മണത്തിൽ മുറിച്ച് ഇനിന്തോ കേടുപാട് പറ്റിട്ടാ. അതിന് അങ്ങനെ വിട്ടുകൊടുക്കാൻ നമ്മള് കഷ്ടപ്പെടുത്ത കഴിഞ്ഞിട്ട് വേണ്ടിട്ട് അതിന് പുഷുവാന് അന്ത സ്വാഭിമാനം ഉള്ളോണ്ടാത്തുണ്ടാവും. വലിയ പുഷു ഉണ്ടാവും, മറ്റേ തരുന്ന് പോന്ന പുഷു. അത് കുഴപ്പമില്ല, അത് പോയിക്കോളൂ. കുറച്ച് വണ്ണം കുറക്കേ. അപ്പൊ പുതിയ വഴുതനങ്ങ എഴുതിയിട്ടുണ്ട്. നമ്മള് ഇംഗ്ലീഷില് ജയല് എഴുതിയ പോലെ ഉണ്ട്. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് വെച്ചാല് ഇതുപോലെ വൈദ്യനിങ്ങ റൗണ്ട് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉള്ളിലുള്ള സാധനം കൂടി നമുക്ക് മുറിച്ചെടുക്കണം. ഇതാ ഈ സാധനം, ആ സാധനം മുറിച്ചെടുക്കണം. അപ്പൊ ഇതും കൂടി മുറിച്ചെടുത്ത പിന്നെ വള പോലെ ആവും. വള എങ്ങനെ കൈക്കിടാല വള. ഇത് കളർഫുൾ ആയിട്ടുള്ള ഈ വയലറ്റും അടുക്ക് വെള്ളിയും കാപ്പി. അപ്പൊ ഇതെങ്ങനെ, എന്ത് കളർഫുൾ? എല്ലാ ഫ്രൂട്ട്സും എല്ലാം കളർഫുൾ ആണ്. പച്ച ആപ്പിള്, മഞ്ഞ ആപ്പിള്, നീല ആപ്പിള്, ഓറഞ്ച് ആപ്പിള്, അത് കുറച്ചധികല്ലേ. പച്ചാപ്പിളുണ്ട്. അപ്പൊ ഇത് നമുക്ക് മുറിച്ചെടുക്കാം. ഞാൻ ഒന്ന് മുറിച്ച് കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി നീ മുറിച്ചോട്ടാ. ഇതുപോലെ കൈമുറിയില്ലേണ്ടായിട്ട് മുറിക്കുക. ഇങ്ങനെ അത് നമ്മള് മറ്റേ എന്തെങ്കിലും മൂടി അടുപ്പ് വെച്ചിട്ടാക്കുന്നില്ല. അല്ലല്ല, ഇത് രണ്ടും വേണം. ഇത് രണ്ടാവശ്യം ഉണ്ട്, ഒന്നും കളയാനില്ല. അതുകൊണ്ട് ഇപ്പൊ അതിന്റെ സൈസിൽ മുറിക്കാൻ ഇനിയിപ്പോ ഇനിയിപ്പോ ഇതേപോലെ എല്ലാ വൈദ്യനീങ്ങ ഇതുപോലെ വെവ്വേറെ കട്ടാക്കി വെക്കണം. വളവേരയും ഉള്ളത്തെ ഇറച്ചി വേരയും ആക്കി വെക്കണം. അപ്പോ ഇത് രണ്ടും ആവശ്യമുണ്ട്, ചാടാനൊന്നല്ല. അപ്പൊ ഇത് രണ്ടും മെയിൻ ആവശ്യമാണ്. അപ്പൊ ഇനി എല്ലാം മുറിച്ച പിന്നെ ഇത് കണ്ടേ. ഇത് ഏറ്റവും കൂടുതൽ ആര് മുറിച്ച രസം? ഇത് ഞാൻ മുറിച്ചത്, ഇത് മാമി മുറിച്ചത്. ഇത് നീ മുറിച്ചത് രസം ആക്കണ്ട. നല്ല രസമുണ്ട് ഇത്. കമ്മലൊക്കെ നമുക്ക് നല്ല വലിയ കമ്മലായിരിക്കും. നമുക്ക് ഗ്ലാസ് വെച്ച് റൗണ്ട് ആക്കി മുറിച്ചെടുക്കാം. എല്ലാം കൂടി മുറിച്ചെടുക്കാം. കണ്ടാ, ഞാൻ കുറച്ച് മേരിക്കട്ടെ. അപ്പൊ കുറച്ച് രണ്ടു ദിവസം നല്ലെണ്ണം ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞേനെ. കുറച്ചൊന്ന് വേദന കുറയുന്നവരെ പിന്നെ നല്ലെണ്ണം നടക്കണമെന്നല്ല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചൊന്ന് രണ്ടു ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോയി നമുക്ക് നടക്കാം. അല്ലേ ചേട്ടാ, രാവിലെ നടക്കാൻ വേണ്ടി വരുന്നുണ്ടാ. ഇല്ല. Yeah.
അപ്പൊ എല്ലാം വളയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് വേറെ ഇതാ, അതിന്റെ നടുക്കത്തെ സാധനം വേറെ. അപ്പൊ ഇനി എന്ത് വേണം വെച്ചാൽ, ഈ വളയില്ലേ, ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് പെരക്കിട്ട് അപ്പുറത്ത് വെക്കണം. നമുക്കിനി ഇങ്ങനത്തെ അപ്പടി പൂവാക്കലവണി. എന്നാ ഞാൻ പൂവ് റെഡി. അപ്പൊ ഞാൻ മഞ്ഞപ്പൊടി ഉപ്പ് ഇടട്ടെ. ഇട്ടെ, എടുക്ക കൈയിട്ട്. മഞ്ഞപ്പൊടി, ഹരിച്ചിന പൊടി, ഹരിച്ചിന പൊടി. പിന്നെ ഇതിനെന്തിനും ഉപ്പിനെന്തിനും ഉപ്പ്, ഉപ്പ് തന്നെ. മുളക് പൊടി ഇല്ലാതോണ്ട് ഈസിയിൽ വേഗം വേഗം ഇതാക്കിയേക്കാം, കാരണം എരിയൂല. അപ്പൊ ആ വൈദ്യനിങ്ങ വളയ്ക്ക് നമ്മള് ഉപ്പും മഞ്ഞപ്പൊടി കുറച്ച്. അപ്പൊ അതിന്റെ ഉള്ളിലത്തെ ഇറച്ചിനെ ചെറുങ്ങനെ ഒന്ന് മുറിച്ചെടുക്കണം. നമ്മള് ഉള്ളി ആംപ്ലേറ്റ് ഒക്കെ മുറിക്കുന്ന പോലെ ചെറുങ്ങനെ മുറിച്ചെടുക്കണം. ഇങ്ങനെ ഇങ്ങനെ മുറിച്ചിട്ട് മറ്റേ മുറിക്കില്ല, ഇങ്ങനെ മുറിച്ചിട്ട്. ഇത് കാണുമ്പോ ഓർമ്മ വരുന്നില്ല, എന്തോ ഓർമ്മ വരുന്നില്ലേ, പക്ഷെ പറയാൻ പറ്റുന്നില്ല. ഇതേപോലെ എല്ലാം നല്ല ഉണ്ട് കേട്ടോ, അത് അത് എഴുതിയതാന്ന് നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ എഴുതിയവൻ മണ്ടൻ. അപ്പൊ ഞാനല്ലേ ഇപ്പൊ മണ്ടൻ. ഇത് തിന്നുന്നവൻ ലോകമണ്ടൻ. ആ അത് ശരിയാണ്, ഇവിടെ പരീക്ഷിച്ച് നമ്മളെ തിന്നുന്നില്ലേ. ഇന്ന് ഞാനല്ലേ ആക്കുന്നത്, അപ്പൊ ഞാനല്ലേ നിങ്ങളെ പരീക്ഷയ്ക്ക് ഏരിയാക്കുന്നു. അപ്പൊ തേച്ചു ഞാൻ മുറിച്ചെടുക്കാം. ഇതുപോലെ എല്ലാം മുറിച്ചെടുക്കാം. മൈനിങ്ങനെ കൊണ്ട് ഇങ്ങനെ ആക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പണ്ടെല്ലാം നമ്മളെ പറഞ്ഞാണിയിലെല്ലാം മൈനിങ്ങെല്ലാം നടും, പാട് കിട്ടുകയും ചെയ്യും. അന്നേരം ഞാള് പറിച്ചു കൊണ്ടുവന്നിട്ട് നേന്ത്രക്കായും കൂട്ടിയിട്ട് ഓലം വെക്കും. പിന്നെ ഞാള് പറിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ വറവാക്കും. ഉള്ളിയും അരിഞ്ഞിട്ട് പച്ചമുളകും കീറിയിട്ട് കടു ഇട്ടിട്ട് വറവാക്കും. നല്ല രുചി ഉണ്ടാവുക. അത് ഇതിപ്പോ ഞാൻ കാത്തു നിക്കാ, ഇവള് ഇത് ആക്കുന്ന ഒരു ആകാംക്ഷയില് തീർക്കലാതെ. ഇങ്ങനത്തെ ഉണ്ട വൈനിങ് എന്നല്ല, ഒരു നീളമില്ല വൈനിങ്ങി, അതിന് കുറച്ച് നീളം കുറഞ്ഞ ഒരു വയലറ്റ് വൈനിങ്ങ്. രണ്ടു തരം വൈനിങ്ങിയാ ഞാൻ അന്നേരം കണ്ടിട്ടുള്ളൂ. ഇപ്പം പലതരം വൈനിങ്ങി ഉണ്ട്, ഉണ്ടാവും. ഇങ്ങനത്തെ തക്കാളി വെളുത്തനം ഉണ്ട് അല്ലേ. ഇതിനെക്കൊണ്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ ആകാംക്ഷയിൽ കാത്തിരിക്കലാണ്. ഇത് എന്താന്ന് നോക്കാം നമുക്ക്. നമ്മളെ ഉള്ളി കുറച്ചിട്ടാ, അങ്ങനെ ഉണ്ടാവും മോളെ ഉള്ളി കുറച്ചാലേട്ടാ. അതിനെന്ത് വേണമെന്നറിയാം മോളെ, ലേശം ഉപ്പ് നുള്ളിട്ടാണ് വെക്കണം. എന്നാല് ഇതിന്റെ തലക്ക് പിന്നെ ടിപ്സ് ഉണ്ട് പറയണോ. ഉള്ളിത്തോള് ഉള്ളി കളഞ്ഞിട്ട് ഒരു അഞ്ചു മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുക ഉള്ളി. പിന്നെ മുറിച്ചാലേ കണ്ണി അങ്ങനെ അങ്ങനെ. അത് ചിലപ്പോൾ വേഗം മുറിയുന്നതായിരിക്കും, അതുകൊണ്ടായിരിക്കും കണ്ണിൽ വെള്ളം വരാനൊന്നും സമയം ഉണ്ടാവില്ലായിരിക്കും. അതായിട്ട് അങ്ങനെയാണ്, അല്ല അതിന്റെ കണ്ണിൽ ആ എരിച്ചല് പോകും. ആ അങ്ങനെ അടുത്ത മുളക് മുറിച്ചിടങ്ങി. അപ്പൊ മുറിക്കലെല്ലാം കഴിഞ്ഞു. ഉള്ളിയും പച്ചമുളകും വൈദ്യനിന്റെ നടുക്കത്തെ ആ സാധനവും എല്ലാം ചെറുങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകളെല്ലാം ഇടാനുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ആദ്യം മഞ്ഞപ്പൊടി, പിന്നെ മുളണ്ടൊടി, മുളണ്ടൊടി, മുളണ്ടൊടിയാ, മുളക് പൊടി, മുളകുപൊടി, മുളഞ്ഞിപ്പൊടി. എരിവോണോ വേണ്ടിയോ എന്നുള്ളത് കൊച്ചതി. അടുത്തത് കുറുമുളക് പൊടി, കുമ്പള് കുത്തിക്കൊണ്ട് എന്നാ കുരുമുളക് അടിക്കുന്നത് ഇങ്ങനെ പറയാം, കുമ്പള് 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 കുമ്പള്. ചെറുപ്പത്തിൽ ഒന്നാം പഴയ സാമ്പ കുമ്പള് കുമ്പള് കുമ്പളോടി കുമ്പളോടി കുമ്പള്. അപ്പൊ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. മുട്ട പൊട്ടി കഴിക്കാം. അപ്പൊ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ പാന് വെച്ചിട്ട് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതാ ഈ കൂട്ട് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കേണ്ട പണിയേ ഇനി ബാക്കിയുള്ളു. അപ്പോൾ നമുക്ക് വെക്കാനോ. ഓക്കെ, ആദ്യം ഈ റോല് വെക്കുക.
ഇത് നമ്മളെ റൊട്ടി നടുവെക്കിനെ മുറിച്ചിട്ട് ആയിക്കോടുക്കും അല്ലേ. മുട്ടയാണല്ലേ ഇത്. ഏഹ് കറി നല്ല മണമുണ്ട്. ആ മുട്ടേനല്ലേ നല്ല മണമുണ്ട്. ഒന്നുകൂടി പറയാ ചായ. സൂപ്പർ ആയിട്ടുണ്ട് നേരത്തെ തിന്നത് പങ്കുചേട്ടൻ. അതെ നല്ല രസമുണ്ട്. അപ്പൊ ബ്രെഡൊക്കെ കോമ്പിനേഷൻ ആയ കടിയായത്. അപ്പൊ ഞാനധികം തിന്നുന്നില്ല. ഇത് കുറച്ച് ഓയിലല്ലേ ഇട്ടുകൊണ്ട് പിന്നെ. അപ്പൊ സംഭവം സൂപ്പർ ആയിട്ടുണ്ട്. വൈദ്യനങ്ങേടി ഓംപ്ലേറ്റ് ആക്കിയത് എന്നാ നേരത്തെ പറഞ്ഞു. വൈദ്യനിങ്ങ പൊരിച്ചത്. അപ്പൊ ഒരു ലക്ഷം തിന്നു നോക്കി ഞാന്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അടിപൊളിയായി കവി. അല്ല ഞാനന്ന് അന്നേ മുട്ടണ്ടേ. ഞാൻ ഇന്നത്തെ ആള് സോറി. അതെ 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 ചൂ മാറിപ്പോയിട്ടാ. ഇത് കഴിഞ്ഞയിടെ എന്തായാലും യുദ്ധം ഉണ്ടാവും. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ പറഞ്ഞാല് നമ്മള് പരിമിതിക്കുള്ളിൽ നിന്നുള്ള ചെറിയ വീഡിയോ ആണ്. ആർക്കാം ഒരു മിനിറ്റ് ഇതാകട്ടെ. അപ്പോ വലിയ കാര്യമായിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല. എന്തായാലും ഇതിലൊന്ന് ക്ലിയർ ആകട്ടെ. നല്ല വീഡിയോ ആയിട്ട് വരാം. എന്തായാലും നല്ലൊരു വീഡിയോ നടക്കണം. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യമായിട്ട് ചാനൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നടക്കണം. അതുവരെ എല്ലാവർക്കും. ഋത്വിക്കിന് പൊത്തല് മാത്രമാണ്, ചായ കുടിക്കുന്നില്ല. നമുക്ക് അടിയിൽ ഒന്ന് നിർബന്ധിക്കണം. പൊത്തണ്ടോത്തണ്ട. നീ ചായ കുടിക്കുന്ന ഒന്നും തിന്നുന്നില്ലല്ല. പിന്നെ ഓക്കെ.